ഒരാഴ്ച മുമ്പാണ് കടുവകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ ആതുരാലയം വയനാട് ബത്തേരിയിൽ തുറന്നു പ്രവർത്തിച്ചത്. ആഴ്ച ഒന്ന് കഴിഞ്ഞതേയുള്ളൂ ആദ്യത്തെ അതിഥിയും എത്തി. മാനന്തവാടിക്കടുത്ത് കല്ലിയോട്ടിലെ തേയിലത്തോട്ടത്തിൽ അവശനിൽ കണ്ടെത്തിയ 4 വയസ്സോളം പ്രായമുള്ള ആൺകടുവയാണ് ആതുരാലയത്തിലേക്ക് ചികിത്സ തേടി ആദ്യമെത്തിയത്. ഇതുവരെ 48 കടുവകളെ പിടികൂടിയ വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം മയക്കുപിടി വെച്ചാണ് ഈ കടുവയെ പിടികൂടിയത്. മുന്നിലെ വലത് കാലിൽ പരിക്കുള്ള കടുവയ്ക്ക് തുടർ പരിചരണങ്ങൾ ബത്തേരി പുപ്പാടിയിലെ അനിമൽ പാലിറ്റീവ് സെന്ററിൽ വെച്ച് ലഭിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കിണറ്റിൽ വീണ കടുവ കുഞ്ഞിനെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി കാട്ടിൽ വിട്ടത്. ഇപ്പോഴിതാ തേയിലത്തോട്ടത്തിൽ അവശ നിലയിലാണ് ഈ ആൺകടുവയെ കണ്ടെത്തിയത്. ഇന്നലെ ശ്രദ്ധപ്പെട്ടുള്ളൂ, രാവിലെ 9 മണിക്ക് രാവിലെ നമ്മൾ ശ്രദ്ധപ്പെട്ടു. നായ്ക്കൾ കുറക്കുന്നുണ്ടായിരുന്നു. ആ നായ്ക്കൾ കുറക്കുമ്പോ നമ്മള് പന്നിയെ വിചാരിച്ചിട്ട് നമ്മള് വേറൊരാൾക്ക് ടീമിലെ വിളിച്ച് ഓര് വന്ന് നോക്കുമ്പോഴാണ് ഇന്ന സാധനം അറിയണത്. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ ടൗണിലിരുന്നു. പന്നിയെ നമ്മൾ പോയി, നായ്ക്കൾ ഇങ്ങനെ കുറക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞത് പിന്നെ അവരെ നമ്മളോട് പറഞ്ഞത് കടുവയാണ് തോന്നുന്നുണ്ടെന്ന്. പിന്നെ ഫോറസ്റ്റ് ആരൊക്കെ വിളിച്ചത് ആ ചെടിയിൽ കിടക്കുകയായിരുന്നു. ചെടിയിൽ ആ തേയിലത്തോട്ട ചെടിന്റെ ഉള്ളിലായിരുന്നു സാധനം. ഇന്നലെ ഇവര് പടക്കം പൊട്ടിച്ചിട്ട് ഓടിച്ചേരാണ് വയലേക്ക് അങ്ങോട്ട് ഓടിയെ. അതുവരെ ഓടില്ല, ചെടിയിൽ തന്നെ ആയിരുന്നു. 9 ആ മിഞ്ഞാന്ന് ഒന്ന് കടന്നതായിരിക്കണം ഇന്നലെ നായ്ക്കൾ കാണാൻ പറ്റുള്ളൂ. നായ്ക്കൾ പറഞ്ഞ് അത് വൈകുന്നേരം ഇവര് വന്ന് 5:30 പടക്കം പൊട്ടിച്ച് അത് വയലൊക്കെ അങ്ങ് ഓടി ഇന്നലെ അവിടെ കുടുങ്ങി. പിന്നെ രാവിലെയാണ് തുടങ്ങി അല്ലേ? പിന്നെ വീണ്ടും രാവിലെ വന്ന് അവര് തെരച്ചിൽ നടത്തി ഇന്ന സ്ഥലത്ത് ഉണ്ട് പറഞ്ഞ് ഓരോന്ന് മയക്കോട് വെച്ച് പിടിച്ച്. വണ്ടിന്റെ മുമ്പ് അവിടെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ കടുവ ഇറങ്ങി. നമ്മള് കണ്ണിൽ കണ്ടെന്ന് ആലോചിക്കാം. എന്നാ അടുത്ത് കാടൊക്കെ ഉണ്ട് അല്ലേ? അത് പറഞ്ഞിട്ടൊക്കെ ഈ കാണുന്നൊക്കെ ഫോറസ്റ്റിന്റെ മൈതാനിയും പിന്നെ അവിടുത്തെ എന്നാലും പിടിച്ചൊരു ആശ്വാസത്തിലാണ് നാട്ടുകാരല്ലേ? സന്തോഷത്തിലാണ്. ഞങ്ങക്ക് അരക്കാൻ പോണിയാണ് കുഴി താഴെയാ. ഇതിനെ പിടിച്ച താഴത്താ കുഴിയുള്ളത്. ഞങ്ങളെ ഇവിടുന്ന് അരക്കാൻ പോണി. ഈ കോട്ടയത്തിൽ വെള്ളമല്ല, കുടിവെള്ളം നമ്മള് നേരെ വീട്ടിൽ നിന്ന് എടുക്കണം. ആ കോട്ടയത്തിലൊക്കെ നമ്മൾ പോയിട്ട് എടുക്കുമ്പോ അരക്കാൻ നമുക്ക് പേടിയാ. ഇപ്പൊ പിടിച്ചോണ്ട് ഞങ്ങക്ക് സമാധാനമുണ്ട്. ഏശ്വരി പണി കയറിണ്ട്. 6 മണിക്ക് പോകണം മദ്രസ കുട്ടികൾ. 6 മണിക്കാ വരിക. വേട്ടയാടുന്നതിനിടയിൽ പരിക്ക് പറ്റിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കിണറ്റിൽ വീണ ഒരു കടുവ കുഞ്ഞിനെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി കാട്ടിൽ വിട്ടത്. ഒരു കാലത്ത് വയലുകളുടെ നാടായിരുന്നു വയനാട്. ഇന്ന് പക്ഷേ കടുവകളുടെ സ്വന്തം നാടായി വയനാട് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.